അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു, എന്റെ പ്രിയമുള്ളവരെ, എനിക്ക് തന്നിരിക്കുന്ന വിഷയം സ്വർഗത്തിലെ കുടുംബം. സ്വർഗത്തിലെ കുടുംബം കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതിനാണ് കുടുംബം എന്ന് പറയുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് എവിടെ നോക്കിയാലും വികസനമാണ്. കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ, ഇന്നത്തെ നമ്മുടെ വീടിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ, എല്ലായിടത്തും വികസനമാണ്. വികസനം കടന്ന് അവസാനം നമ്മുടെ വീടിനകത്ത് വരെ വികസനം എത്തിയിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പഴയ ആൾക്കാര് പ്രായമുള്ളവരെ സദസ്സിലിരിപ്പുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? പണ്ട് വീടിനകത്തായിരുന്നു അടുക്കള. ബാത്റൂം വെളിയിലായിരുന്നു. ഇന്ന് വികസനം വന്ന് അടുക്കള വീടിന്റെ വെളിയിലും ബാത്റൂം വീടിനകത്തുമായി. എന്റെ പ്രിയമുള്ളവരെ, പണ്ടൊക്കെ വീടിനകത്തിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അത് വിസർജിക്കുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിൽ പോകുമായിരുന്നു. ഇന്ന് ജനങ്ങൾ വെളിയിലിരുന്ന് വയറ് നിറച്ചിട്ട് വിസർജിക്കാൻ വേണ്ടി വീടിനകത്തേക്ക് കയറും. വീടിനകത്തെന്ന് പറഞ്ഞാൽ പോരാ, ബെഡ്റൂമിനകത്തായി ഇന്ന് ബാത്റൂം ഇരിക്കണം. വല്ലാത്ത വികസനമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ വീടിന്റെ അവസ്ഥ ഇങ്ങനെയാകുമ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുത്തു, നാല് കാര്യങ്ങൾ ആർക്ക് ലഭിച്ചിട്ടുണ്ടോ അവനാണ് ദുനിയാവിലെ, അവനാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ, നിങ്ങളിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയുമോ? നിങ്ങളിൽ ആർക്കെങ്കിലും ഈ പറയുന്ന നാല് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നീയാണ് ഭാഗ്യവാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ തന്റെ അനുചരന്മാർ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, നബിയേ, ആ നാല് കാര്യങ്ങൾ എന്തെല്ലാം? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്നാമതായി പറഞ്ഞു കൊടുത്തു, സ്വാലിഹത്തായ ഒരു ഭാര്യ, തന്റെ ദുഃഖത്തിലും തന്റെ സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന, ഒരിക്കലും ചതിക്കാത്ത, ഒരിക്കലും വഞ്ചിക്കാത്ത സ്നേഹനിധിയായ ഒരു ഭാര്യ ഏത് മനുഷ്യന് ലഭിച്ചിട്ടുണ്ടോ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് പറയുന്നു, സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ ഒരു ഭവനം. എന്റെ പ്രിയമുള്ളവരെ, രണ്ട് നില കെട്ടിടം വേണമെന്നില്ല, മാണികറുള്ള വീട് വേണമെന്നില്ല, രണ്ട് സെന്റ് സ്ഥലത്തിട്ട് ആർപ്പ വലിച്ചു കെട്ടിയിട്ടിരിക്കുന്ന ഒരു ചെറിയ കുടിലാണെങ്കിലും സ്വന്തമായിട്ടൊരു ഭവനം ആർക്കുണ്ടോ അവനാണ് ഭൂമിയിലെ ഭാഗ്യവാൻ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കൾ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കൾ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താത്ത, അല്ലാഹുവേ പ്രായമാകുന്ന കാലത്ത് വാപ്പയെയും ഉമ്മയും വൃദ്ധസദനത്തിൽ കൊണ്ട് വലിച്ചെറിയാത്ത, അല്ലാഹുവേ ഉമ്മയുടെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന, ഉമ്മയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന, കബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന, നാളെ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് തന്റെ മാതാപിതാക്കളെ കാത്തു നിന്നിട്ട് ഉപ്പയുടെയും ഉമ്മയുടെയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന സാലികായ മക്കൾ, ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ മാതാപിതാക്കളിൽ ആർക്ക് ലഭിച്ചിട്ടുണ്ടോ അവനാണ് ഭൂമിയിലെ ഭാഗ്യവാനെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഞ്ചരിക്കാൻ ഒരു വാഹനം. എന്റെ പ്രിയമുള്ളവരെ, സാലിഹത്തായ ഭാര്യ, കേറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട്, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കൾ, സഞ്ചരിക്കാൻ സ്വന്തമായിട്ടൊരു വാഹനം, ഈ നാല് കാര്യങ്ങൾ നിങ്ങളിൽ ആർക്ക് ലഭിച്ചിട്ടുണ്ടോ നിങ്ങളാണ് ഭൂമിയിലെ ഭാഗ്യവാനെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഈ പാതിരാത്രി സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ചു കൂടിയ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഓരോ ആണും പെണ്ണും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, എല്ലാവരും വിവാഹം കഴിക്കാൻ പ്രായമുള്ളവർ, വിവാഹം കഴിക്കാത്തവർ, അവരെപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, പടച്ചവനെ എനിക്ക് സാലിഹത്തായ ഒരു പെണ്ണിനെ തരണം, എനിക്ക് സ്വാലിഹായ ഒരു ഭർത്താവിനെ തരണം. വിവാഹം കഴിക്കാനിരിക്കുന്നവർ അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ, വിവാഹം കഴിക്കാനിരിക്കുന്നവൻ അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ, വിവാഹം കഴിച്ചവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, പടച്ചവനെ എനിക്ക് നീ നൽകിയ ഭാര്യ ഒന്ന് നന്നാക്കി തരണേ. വിവാഹം കഴിക്കാനിരിക്കുന്നവൻ ദുആ ചെയ്യുന്നത്, എനിക്കൊരു നല്ല ഭാര്യയെ തരണം. വിവാഹം കഴിച്ചവൻ ദുആ ചെയ്യുന്നത്, തന്നതിന് നന്നാക്കി തരണം. പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാ ദുആ ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരിമാർ, എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന മക്കൾക്ക് പോലും തന്റെ ഭർത്താവായി വരുന്നവനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. അവര് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാ, എനിക്ക് നല്ല ഒരു ഭർത്താവിനെ തരണേ എന്ന്. വിവാഹം കഴിക്കാത്ത പെണ്ണ് ദുആ ചെയ്യുമ്പോൾ കഴിച്ച ഉമ്മ ദുആ ചെയ്യുന്നത്, പടച്ചവനെ എന്റെ ഭർത്താവിനെ ഒന്ന് നന്നാക്കി താ. എല്ലാവരും
വിഷകാര, എല്ലാവരും ഈ വിഷയം ആഗ്രഹിക്കുന്നവരാ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്റെ പ്രിയമുള്ളവരെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞു തന്ന ഒരു ദുആയുണ്ട്. വിവാഹം കഴിച്ചവരും കഴിക്കാനിരിക്കുന്നവരും നിസ്കാരപ്പായിരുന്നു കൊണ്ട് പടച്ചവന്റെ മുന്നിലേക്ക് രണ്ട് കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്ന ഒരു ദുആയുണ്ട്. وذرياتنا قرة أعين واجعلنا للمتقين إماما. വിവാഹം കഴിച്ചവരോടും കഴിക്കാനിരിക്കുന്നവരോടും എന്റെ പ്രിയമുള്ളവരെ എപ്പോഴും പടച്ചവനോട് ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന ദുആയാണ്. എന്തേ ദുആ ചെയ്യുന്നത്? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ, പടച്ചവനെ എനിക്ക് നല്ല ഒരു ഭർത്താവിനെ തരണേ അല്ലാ, എനിക്കൊരു നല്ല ഭാര്യയെ തരണേ അല്ലാ. രണ്ടാമതായി ദുആ ചെയ്യുന്നു, പടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ എനിക്ക് തരണേ അല്ലാ, എന്റെ ഭാര്യയും നന്നായി എന്റെ മക്കളും നന്നായി. ഭർത്താവ് മൂന്നാമതായി ദുആ ചെയ്യുകയാ, ലിൽ മുത്തഖീന ഇമാമാ, പടച്ചവനെ എന്റെ ഭാര്യയും നന്നായി മക്കളും നന്നായി, ഇനി എന്നെ കൂടെ നന്നാക്കി തരണേ എന്ന് പടച്ചവരോട് നീ എപ്പോഴും ദുആ ചെയ്യണേ എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരുമ്പോൾ പാതിരാത്രി കടന്നു വന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ പ്രിയമുള്ളവരെ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട് ചോദിക്കട്ടെ, നെഞ്ചത്തെ കൈവച്ചിട്ട് ആത്മാർത്ഥമായിട്ട് നിനക്ക് പറയാൻ കഴിയുമോ, വിവാഹം കഴിഞ്ഞ് 5, 10, 15, 20, 25 വർഷമായവരി സദസ്സിൽ ഇരിപ്പുണ്ടല്ലോ, നെഞ്ചത്ത് കൈവച്ചിട്ട് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുമോ, ഉസ്താദേ ഞങ്ങളുടെ കുടുംബജീവിതം സന്തോഷത്തിലാ, എന്റെ പ്രിയമുള്ളവര് എന്റെ പ്രിയമുള്ള പെങ്ങൾക്ക് പറയാൻ കഴിയുമോ ഒരു നല്ല ജീവിതമാണ് നിനക്കുള്ളതെന്ന് നിനക്ക് പറയാൻ കഴിയുമോ, എന്റെ പ്രിയമുള്ളവരെ വിവാഹം കഴിഞ്ഞ് 25 കൊല്ലമായ വാപ്പയ്ക്കും ഉമ്മയ്ക്ക് പോലും ഇന്ന് പറയാ മടിയാട്. കാരണം എന്റെ പ്രിയമുള്ള എല്ലാവരും അഭിനയമാണ്, സിനിമാ താരങ്ങളെ പോലും വെല്ലുന്ന രീതിയിൽ ഇന്ന് ഭർത്താവും ഭാര്യയും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ മുന്നിൽ, വീട്ടുകാരുടെ മുന്നിൽ, മക്കളുടെ മുന്നിൽ ഞങ്ങൾ പരസ്പരം വല്ലാത്ത സ്നേഹത്തിലാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം തുലച്ചു കളയുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടല്ലോ. എന്തിനാ പ്രിയമുള്ളവര് നരകിച്ചു തീർക്കുകയാണ്? പടച്ചവനെ വീടിനകത്ത് തമ്മിലടിയും വഴക്കുകളും മാത്രമല്ലേ, എന്റെ പ്രിയമുള്ളവരെ വീടിനകത്ത് പോകാൻ പോലും സമാധാനമില്ല. അതാ ഭർത്താക്കന്മാർക്ക് വീട്ടിലേക്ക് പോകാൻ മടിയാണ്. അല്ലാഹുവേ, തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയൊന്ന് സന്തോഷത്തോടെ സംസാരിക്കാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് പോലും വല്ലാത്ത മടിയാ. കാരണം എന്തെന്നറിയുമോ, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ നരകിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ, നമ്മുടെ ജീവിതം ഇങ്ങനെ അതപ്പതിച്ചു പോകാനുള്ള കാരണം എന്തെന്നറിയുമോ, എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയില്ല, അതിന്റെ പ്രതിഫലം അറിയില്ല, അതിന്റെ പവിത്രതയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പാതിരാത്രി ഒരുമിച്ചു കൂടി എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പൊന്നുമോനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ, കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയുമോ, കുടുംബജീവിതത്തിന്റെ മഹത്വം അറിയുമോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ, ഇന്ന് വയത് കടിഞ്ഞു വിടന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചൊല്ലുകയാ, അല്ലാഹുവേ ഇന്ന് 11:30 വയത് കടിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ് പടച്ചവന്റെ മുന്നിൽ ദുആ ചെയ്തിട്ട് ഇന്ന് പിരിയുകയാണ്, ഇന്ന് പാതിരാത്രി ഇവിടെ നിന്ന് പിരിയുമ്പോ അവസാനം നിങ്ങൾക്ക് ഞാനൊരു ദിക്ർ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് അവസാനം ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്കൊരു ദിക്ർ പറഞ്ഞു തരുന്നുണ്ട്. ആ ദിക്ർ കിട്ടുന്ന പ്രതിഫല പറയുവോ, ആ ദിക്ർ ഒരു പ്രാവശ്യം പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം അറിയുവോ, അല്ലാഹുവേ ആ ദിക്ർ പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ നാളെ രാവിലെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആ ദിക്ർ പറഞ്ഞ മനുഷ്യൻ മരിച്ചു പോയാ അവന് സ്വർഗമാണ് പ്രതിഫലമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോൾ ആ ദിക്റും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത് തൗബ ചെയ്തിട്ട് പിരിയുകയാണ്. പടച്ചവരെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തന്ന ഇണയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാ
അല്ലാന്റെ റസൂല് പറയുന്ന ചെറുപ്പക്കാര അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടമിറങ്ങുകയാണ്. ഭാര്യയുടെ മുഖത്തേക്ക്, തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നീ ഒന്ന് സ്നേഹത്തോടെ നോക്കിയാൽ അല്ലാഹുവേ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീടിനകത്തേക്ക് ഇറങ്ങി വരികയാ, നിന്റെ വീട് സ്വർഗമാവുകയാ. ചെറുപ്പക്കാര ഭാര്യയുടെ മുഖത്ത് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ നിന്റെ ജീവിതം സന്തോഷമുള്ള ജീവിതമായി മാറുകയാണ്. അല്ലാഹുവിന്റെ കരുണ നിന്റെ വീടിനകത്തേക്ക് വർഷിക്കുകയാ. അല്ലാന്റെ റസൂല് പറയുന്നു, ചെറുപ്പക്കാരാ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലെങ്ങാട്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലെങ്ങാട് സ്നേഹത്തോടെ നീ ഒന്ന് പിടിച്ചാ അല്ലാഹുവേ, നീ ജീവിതത്തിൽ ചെയ്തു കൂട്ടി അപരാധങ്ങളുണ്ടല്ലോ, ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായി ചെയ്തു കൂട്ടി അപരാധങ്ങളെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അല്ലാന്റെ റസൂല് പറയുകയാ, സ്നേഹത്തോടെ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ റബ്ബേ ചെയ്തുപോയ അപരാധങ്ങളുണ്ടല്ലോ, ചെയ്തുപോയ പാപങ്ങളുണ്ടല്ലോ, കൈകളുടെ വിരലുകൾക്കിടയിലൂടെ പടച്ചവനെ പുറത്തു തരികയാ. ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ കിട്ടുന്ന പ്രതിഫലമാ അല്ലാന്റെ റസൂലുണ്ടല്ലോ. മസ്ജിദിൻ നബവിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്, അവിടുന്ന് പറയുന്നു, യാ സ്വഹാബാ ഏതെങ്കിലും ഒരു ഭർത്താവുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിക്കകത്തേക്ക് ഒരു കവിള് വെള്ളമൊഴിച്ചു കൊടുത്താ ആ മനുഷ്യന് നാളെ അതിന് പകരം ഹൗദുൽ കൗസറിലെ വെള്ളം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുക്കേണ്ട താമസമുണ്ടല്ലോ. ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇരുന്നിട്ട് മഹാനായ സൗബാ റളിയല്ലാഹു തആലാ അൻഹു പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങി ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ച് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വെള്ളം കോരിയിട്ട് തന്റെ ഭാര്യയുടെ വായിലേ കുടിക്കാൻ പോകുമ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, സൗബാര് നിങ്ങൾക്ക് എന്തേ ഭ്രാന്ത് പിടിച്ചോ, നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണോ? ആ സമയത്ത് ആ സഹാബി പറയുന്നു, പെണ്ണേ ഭാര്യയുടെ വായിക്കകത്തേക്ക് ഏതെങ്കിലും ഒരു ഭർത്താവ് ഒരു കവള് വെള്ളമൊഴിച്ചു കൊടുത്താൽ ആ മനുഷ്യന് ഹൗദുൽ കൗസറിലെ വെള്ളമാണ് പ്രതിഫലമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു. പെണ്ണേ ആ പ്രതിഫലത്തിന് വേണ്ടിയാണെന്ന് ആ സഹാബി പറയുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കാ മടിയാ, എല്ലാവർക്കും വാസിയാണല്ലോ, എല്ലാവർക്കും വൈരാഗ്യമാണല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് സ്നേഹത്തോടെയൊന്ന് ചിരിക്കാൻ കഴിയുമോ, സ്നേഹത്തോടെയൊന്ന് ചിരിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഭാര്യയ്ക്ക് പടച്ചവൻ കൊടുക്കുന്ന അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളെ ഇന്ന് വയത് കടിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചൊല്ലുമ്പോ റൂമിനകത്ത് രോഗം പിടിച്ചിട്ട് അല്ലാഹുവേ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് മുടിയെല്ലാം നിറച്ച് വീടിന്റെ റൂമിനകത്ത് കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട പ്രിയതമനുണ്ടല്ലോ, ആ ഭർത്താവിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ കൈയെടുത്ത് നിന്റെ ഭർത്താവിന്റെ തലയിലൊന്ന് തലോടിയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പെങ്ങളേ, ഭർത്താവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് നീ കിടക്കുകയാ. നാളെ രാവിലെ പള്ളിയുടെ മിനാരത്തിൽ സുബഹി ബാങ്ക് വിളിച്ചു കഴിയുമ്പോ അവിടുന്ന് വിളിച്ചു പറയുന്നു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുകയാ. ഈ നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവനും വെള്ളത്തുണികിൽ കുളിപ്പിച്ച് കിടത്തിയിരിക്കുന്ന നിന്നെ ഒന്ന് അവസാനമായി കാണാ, വരി വരിയായി നിന്റെ വീടിനകത്തേക്ക് കടന്നു വരുമ്പോ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ച പെണ്ണ് ആ പുഞ്ചിരി അപ്പോഴും നിന്റെ മുഖത്തുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാ. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് സ്നേഹത്തോടെ ചിരിച്ച പെങ്ങളെ മരിച്ചു കിടക്കുമ്പോഴും നിന്റെ മുഖത്ത് ആ പുഞ്ചിരിയാട്. പിണങ്ങിയിരിക്കുന്ന ഭർത്താവുണ്ടല്ലോ, ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങവല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പെണ്ണെ താഴ്ന്നു കൊടുക്കേണ്ടത് നീയാ പൊന്നുമോള്, ഭർത്താവിന്റെ ഭാഗത്താണ് തെറ്റെങ്കിലും താന്നു കൊടുക്കേണ്ടവൻ നീയാട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട്
പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഇനി നിങ്ങളോ എന്നോട് മിണ്ടുന്നത് വരെ, ഇനി നിങ്ങൾ എന്നോട് മിണ്ടുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കൂല, ഞാൻ വെള്ളം കുടിക്കൂല, ഞാൻ ഉറങ്ങില്ല എന്ന് സത്യാഗ്രഹം ഇരുന്നിട്ട് പെണ്ണ് ഭർത്താവിന്റെ പിണക്കം മാറ്റുന്ന പെണ്ണിന് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവേ, അവൾക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.